ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, എനിക്ക് ഒത്തിരിയേറെ പേരുണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വേദനകളിലും സങ്കടങ്ങളിലൊക്കെ ഓടിയെത്തി സഹായിക്കാൻ ഒത്തിരിയേറെ പേരുണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന മനുഷ്യരെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എനിക്ക് നല്ലൊരു ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, അയൽവക്കക്കാരുണ്ട്, ഒത്തിരിയേറെ സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ഏത് ആവശ്യങ്ങളിലും കൂടെ വന്ന് സഹായിക്കാൻ എൻ്റെ ചങ്ക് പ്രോസുണ്ടെന്നൊക്കെ പറയുന്ന ഒത്തിരിയേറെ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചോട്ടെ. എല്ലാവരും ഉണ്ടെന്ന് പറയണ നിങ്ങള് ജീവിതത്തിൽ പലപ്പോഴും തന്നെ ഇരുന്ന് കരഞ്ഞിട്ടില്ലേ? കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ച പലരും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോ നിനക്ക് എന്താ പറ്റിയെന്നെങ്കിലും ചോദിച്ച, നീ എന്തിനെ കരയണേന്ന് പോലും ചോദിച്ച, നിന്റെ ജീവിതത്തില്, നിന്റെ കുടുംബത്തില്, നിന്റെ മക്കളുടെ ഇടയില് ഒരു പ്രശ്നം വന്നപ്പോ, ഒരു സങ്കടം വന്നപ്പോ, ഒരു വേദന ഉണ്ടായപ്പോ, ഒരു ദുരിതം ഉണ്ടായപ്പോ ആരെങ്കിലും നിന്നോട് ചോദിച്ച നിനക്ക് എന്താ പറ്റിയെന്ന്? ആരും ഉണ്ടായിണ്ടാവില്ല, തന്നെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോഴൊക്കെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചവർ തന്നെ നമ്മളെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തിയിട്ടുണ്ടാവും, തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോ മനസ്സിലാക്കിയിട്ട് പോലും ഉണ്ടാകില്ല അല്ലേ? പക്ഷെ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മളിങ്ങനെ കൊണ്ടു നടക്കുന്നവര് നമ്മുടെ കൂടെ ഉണ്ടായാലും കൂടെ ഇല്ലെങ്കിലും നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടുത്താത്ത ഒരു സ്നേഹമുണ്ട്. നമ്മൾ എന്നും ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് സുവിശേഷം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ്? നിന്റെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന്, നിന്റെ പേര് എൻ്റെ ഉള്ളംകൈയിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന്, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണെന്ന്, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല എന്ന് ഈശോ പറയുന്ന വാക്കുകളാണ് ഇതൊക്കെ. ജീവിതത്തില് ആരും ഇല്ലെങ്കിലും, ഒറ്റയാക്കപ്പെടുമ്പോഴും, ആരും മനസ്സിലാക്കാനില്ലെങ്കിലും, തന്നെ ഇരുന്ന് കരയുമ്പോഴും, സ്നേഹിച്ചവരൊക്കെ കുറ്റപ്പെടുത്തുമ്പോഴും ചിന്തിക്കുക, എന്നെ ഒരിക്കലും ഒറ്റപ്പെടുത്താത്ത ഒരു സ്നേഹമുണ്ട്, എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹമുണ്ട്. ആരൊക്കെ ഉണ്ടെന്ന് അഭിമാനിച്ചും അഹങ്കരിച്ചും നടന്നാലും ജീവിതത്തിലെ തന്നെയാകുന്ന ചില നിമിഷങ്ങൾ ഉണ്ടിട്ടാ, ഒറ്റപ്പെട്ടു പോണ ചില നിമിഷങ്ങളുണ്ട്, ആരും മനസ്സിലാക്കാതെ പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. അപ്പോഴൊക്കെ നമ്മളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ ഒരേ ഒരാൾക്കെ പറ്റുള്ളൂ. ആർക്കാന്നറിയോ? ഈശോയ്ക്ക്. ആ ഈശോ ഒരിക്കലും നമ്മളെ ഒറ്റപ്പെടുത്തി കളയില്ല, ഒരിക്കലും ഉപേക്ഷിക്കില്ല. എത്ര കുറവുണ്ടെങ്കിലും, എത്ര പാപിയാണെങ്കിലും, എത്ര മുറിവുണ്ടെങ്കിലും, എത്ര സങ്കടങ്ങളുണ്ടെങ്കിലും അവനൊരിക്കലും നമ്മൾ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അവന് നമ്മളെ സ്നേഹിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൽ ഒറ്റയാക്കപ്പെടുമ്പോൾ, വേദനിക്കപ്പെടുമ്പോൾ, ചേർത്ത് പിടിക്കുമെന്ന് അഹങ്കരിച്ച് നടന്നവർ ജീവിതത്തിൽ തള്ളിക്കളയുമ്പോൾ പേടിക്കണ്ടട്ട, ഈശോ കൂടെയുണ്ട്, ഈശോ കൂടെയുണ്ട്. അവൻ നമ്മളെ ചേർത്ത് പിടിച്ചോളും. ആമേൻ.